ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജില്ലയുടെ വികസനങ്ങളും ആവശ്യങ്ങളും നേരിട്ടറിയാനും എത്തിക്കാനും ഒരു സോഷ്യൽ മീഡിയയിലൂടെ വേറിട്ട പാത തീർക്കുകയാണ് കോഴിക്കോട് ജില്ലാ കലക്ടർ എൻ പ്രശാന്ത്. കുതിരവട്ടം സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കലക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്രം സഹായങ്ങൾ എത്തി തുടങ്ങി. ജില്ലാ കലക്ടറുടെ പ്രയത്നങ്ങൾക്ക് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക്. കുറ്റപത്രം വന്നാലും രാജിവെക്കില്ലെന്ന മന്ത്രി കെ എം മാണിയുടെ നിലപാട് ശരിയല്ലെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് സലീം അടവൂർ. കാലിക്കറ്റ് സർവകലാശാല അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനത്തിന് ലക്ഷങ്ങൾ കൈക്കൂലി ആവശ്യപ്പെട്ട തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫിറോസ് കള്ളിയിലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം. ജില്ലാ കലക്ടർ എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ഫലം കണ്ടു തുടങ്ങി. കുതിരവട്ടത്തേക്ക് ആദ്യ സംഭാവന മാത്തോട്ടം സ്ക്വാഷ് വക. വിശദമായ വാർത്തകളിലേക്ക്. കുറ്റപത്രം വന്നാലും രാജിവെക്കില്ലെന്ന കെ എം മാണിയുടെ നിലപാട് ശരിയല്ലെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് സലീം അടവൂർ. നെൽവയൽ നികത്തിലും കുന്നിടുക്കിലും തടയാൻ എല്ലാ താലൂക്കിലും പരിസ്ഥിതി പോലീസ് സ്റ്റേഷൻ രൂപീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചതിൽ ഞങ്ങൾ തെറ്റൊന്നും കാണുന്നില്ല. അതേസമയം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റേതായിട്ട് കണ്ടു. എന്റെ പേര് കുറ്റപത്രം സമർപ്പിച്ചാലും ഞാൻ രാജിവെക്കില്ല. അങ്ങനെ അവര് ഇന്ത്യയിലെ മന്ത്രിമാര് പറയുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായം യുവജനതാദളിനില്ല. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന നെൽവയൽ നികത്തിലും കുന്നിടുക്കിലും തടയാൻ പരിസ്ഥിതി പോലീസ് രൂപീകരിക്കണം. എല്ലാ താലൂക്കുകളിലും പരിസ്ഥിതി പോലീസ് സ്റ്റേഷനുകൾ രൂപീകരിക്കണം. കേരള ബജറ്റിൽ 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന് മുൻപ് നിയമവിരുദ്ധമായി നികത്തിയ നെൽവയലുകൾ നിശ്ചിത ഫീസ് ഈടാക്കി തരം മാറ്റാനുള്ള നിർദ്ദേശം പിൻവലിക്കണം. ഇത് കേരളത്തിലെ നെൽവയലുകളുടെ അന്ത്യം കുറയ്ക്കുന്നതിന് ഇടയാക്കും. നിയമം അനുസരിച്ച് നെൽവയലുകൾ നിലനിർത്തുന്നവർക്ക് തണ്ണീർത്തടങ്ങളുടെ സേവനമൂല്യം കണക്കാക്കി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം. അല്ലാതെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും ലാഭക്കണ്ണോടെ നശിപ്പിക്കുന്നവർക്ക് അത് നിയമവിധേയമാക്കി കൊടുക്കുന്നത് ശരിയല്ല. ഇത് സുപ്രീംകോടതി വിധിക്ക് എതിരാണെന്നും സലീം അടവൂർ പറഞ്ഞു. എല്ലാവരും ഈ പ്രവർത്തനത്തിലേക്ക് കടന്നു വരികയും മാണിയുടെ ഈ ജനവിരുദ്ധമായ പ്രകൃതിയെ ഇല്ലാതാക്കുന്ന, തണ്ണീർത്തടങ്ങളെ ഇല്ലാതാക്കുന്ന, നെൽവയലുകൾ ഇല്ലാതാക്കുന്ന ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വരണം. പെൻഷൻ പ്രായം കൂട്ടൽ നടത്തുന്ന നീക്കങ്ങളിൽ നിന്നും സർക്കാരും സർവീസ് സംഘടനകളും പിന്മാറണമെന്നും സലീം അടവൂർ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടക്കുന്ന ജനജാഗ്രതാ യാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. രാവിലെ അടിവാരത്ത് നിന്നും ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിലൂടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം മുതലക്കുളത്ത് സമാപിച്ചു. സമാപന യോഗം പുരുഷൻ കടലുണ്ടി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. KICBയുടെയും സർക്കാരിന്റെയും കുത്തക പ്രോത്സാഹന നയത്തിൽ പ്രതിഷേധിച്ച് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ CEOയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജനജാഗ്രതാ ജാഥയ്ക്ക് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ജില്ലാ അതിർത്തിയായ അടിവാരത്ത് നിന്നും ആരംഭിച്ച ജാഥ താമരശ്ശേരി, ബാലുശ്ശേരി, കൊയിലാണ്ടി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം വൈകിട്ട് മുതലക്കുളത്ത് സമാപിച്ചു. സമാപന യോഗം പുരുഷൻ കടലുണ്ടി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ന്യായം നടക്കാതെ പോയിട്ട് കാലങ്ങൾ കുറേയായി. കോർപ്പറേറ്റുകൾ എന്ന് ചിലർ പറയും, മുതലാളിത്തം എന്ന് ചിലർ പറയും, അല്ലെങ്കിൽ വേറെ ജന്മിത്തം എന്ന് പറയും. കാലാകാലങ്ങളിൽ ഓരോ പേര് പറഞ്ഞ് അധ്വാനിക്കുന്ന വർഗത്തെ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് നമ്മൾ വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഒന്നിച്ചു നിന്ന് പോരാടാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് കാണുന്ന നമ്മുടെ അപജയങ്ങൾക്ക് കാരണം. ഈ അപജയങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നു? തനിക്ക് എന്ത് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ തനിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ള ചിന്തയിൽ നിന്ന് മാനുഷികമായ മൂല്യങ്ങളെക്കുറിച്ചോ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഗൗരവമായി ചർച്ച ചെയ്യുന്നത് ആരാണ്? അഥവാ ചർച്ച ചെയ്താൽ, അല്ലെങ്കിൽ പ്രക്ഷോഭത്തിനിറങ്ങിയാൽ അത് ഒരു അനവസരമായി കാണുന്ന മഹാഭൂരിപക്ഷം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന
ഈ മാധ്യമ രംഗത്തുള്ളവർ അവർ മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആർക്കു വേണ്ടിയാണ് എന്നുള്ളത്. വാസുദേവൻ നായർ അധ്യക്ഷനായിരുന്നു. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഡി സി സി ജനറൽ സെക്രട്ടറി പി മൊയ്തീൻ, ടി പി ജയചന്ദ്രൻ, യു പോക്കർ, ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വി ജയരാജൻ, ബബുൽ ബാബു, അഷ്റഫ് മൂത്തടത്ത്, ഇക്ബാൽ, ജാഥ ക്യാപ്റ്റൻ ബിനു ശിവദാസ്, എൻ എച്ച് അൻവർ, റിയാസ്, നിഷാദ് മണങ്ങാട്ട്, സി ഒ എ ജില്ലാ സെക്രട്ടറി മൻസൂർ എം അത്തോളി എന്നിവർ സംസാരിച്ചു. വൈദ്യുതി പോസ്റ്റുകൾ മാനദണ്ഡം ലംഘിച്ച് റിലയൻസിന് നൽകുകയും പ്രാദേശിക കേബിൾ വ്യവസായത്തെയും വിനിമയ സംവിധാനത്തെയും തകർക്കുകയും ചെയ്യുന്നതിനെതിരെ നടക്കുന്ന ജനജാഗ്രതാ യാത്ര വ്യാഴാഴ്ച മലപ്പുറം ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. കാലിക്കറ്റ് സർവകലാശാല അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനത്തിന് ലക്ഷങ്ങൾ കൈക്കൂലി ആവശ്യപ്പെട്ട തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫിറോസ് കള്ളീലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം. കഴിഞ്ഞ ദിവസം സ്വകാര്യ ചാനലാണ് കൈക്കൂലി ആവശ്യപ്പെടുന്നത് സംബന്ധിച്ച് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. കാലിക്കറ്റ് സർവകലാശാല അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനത്തിന് തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് ഭാരവാഹിയുമായ ഫിറോസ് കള്ളിയിൽ ലക്ഷങ്ങൾ കോഴ ആവശ്യപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ സ്വകാര്യ ചാനൽ പുറത്തുവിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ലീഗ് അന്വേഷണ വിധേയമായി ഫിറോസിനെ സസ്പെൻഡ് ചെയ്തത്. ഫിറോസ് പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറി നിൽക്കണമെന്നും ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫിറോസ് കള്ളിയിൽ തങ്ങളുടെ സംഘടനയുടെ ഭാഗമല്ലെന്നറിയിച്ച് വി വിത്ത് വി സി എന്ന സംഘടനയും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം DYFI ഉപരോധത്തിനിടെ കുഴഞ്ഞുവീണ VC അബ്ദുൽ സലാമിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്ക വേണ്ടെന്ന് ഡോക്ടർമാരും അടുത്ത വൃത്തങ്ങളും അറിയിച്ചു. ഭരണകാര്യാലയത്തിനുള്ളിൽ കയറി VC ഉപരോധിച്ച കേസിൽ DYFI മലപ്പുറം ജില്ലാ സെക്രട്ടറി അടക്കം 5 DYSP എസ് അഭിലാഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് സഹായം തേടിക്കൊണ്ടുള്ള ജില്ലാ കളക്ടർ എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പേജിന് ലൈക്കും ഓഫറുകളും മാത്രമല്ല സഹായങ്ങളും ആശുപത്രിയിൽ നേരിട്ട് എത്തി തുടങ്ങി. മാത്തോട്ടത്തെ സാംസ്കാരിക പ്രസ്ഥാനമായ സ്ക്വാഷ് പ്രവർത്തകരാണ് 3 വീൽചെയറുമായി ആദ്യമെത്തിയത്. സൂപ്രണ്ട് ഡോക്ടർ രവികുമാർ വീൽചെയറുകൾ ഏറ്റുവാങ്ങി. കസേരകൾ, കുടിവെള്ള ശുദ്ധീകരണി, ചക്രകസേര, ടോർച്ച്, ബക്കറ്റ്, കത്രിക, CFL ബൾബ്, തവി എന്നിവയുൾപ്പെടെയുള്ള ആവശ്യവസ്തുക്കളായ 22 ഇനങ്ങൾ വാങ്ങാനാണ് ജില്ലാ കളക്ടർ ഫേസ്ബുക്കിലൂടെ സഹായം അഭ്യർത്ഥിച്ചത്. ഇവയുടെ ഏകദേശ വിലയും പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രവാസികൾ ഉൾപ്പെടെ നിരവധി പേർ പോസ്റ്റ് സന്ദർശിച്ചു. ബാങ്ക് അക്കൌണ്ട് വഴി പണമയക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും പണമിടപാട് വേണ്ടെന്ന് ജില്ലാ കളക്ടർ അവർക്ക് മറുപടി നൽകി. തുടർന്നാണ് സന്നദ്ധ സംഘടനകളും മറ്റുള്ളവരും ആശുപത്രിയിലേക്ക് നേരിട്ട് സാധനങ്ങൾ എത്തിക്കുവാൻ ആരംഭിച്ചത്. കോഴിക്കോടിന്റെ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ മാത്തോട്ടം സ്കോഷിന്റെ പ്രവർത്തകരാണ് ആദ്യമായി 3 വീൽചെയറുമായി കുതിരോട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. സ്കോഷ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ, സെക്രട്ടറി AV റഷീദ് അലി എന്നിവർ ചേർന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ രവികുമാറിന് വീൽചെയർ കൈമാറി. കൺവീനർ VM ശശികുമാർ, ഹാരിസ്, റസാഖ്, റഷീദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. അവശ്യ സാധനങ്ങൾക്ക് പുറമെ ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങളും സൂപ്രണ്ട് ജില്ലാ കളക്ടർക്ക് നൽകിയ പട്ടികയിലുണ്ടായിരുന്നു. ബയോഗ്യാസ് പ്ലാന്റ്, 3-7 വാർഡുകളുടെ മേൽക്കൂര അറ്റകുറ്റപ്പണി, കൂടുതൽ ശുചീകരണ തൊഴിലാളികളുടെയും സുരക്ഷാ ജീവനക്കാരുടെയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും ഒഴിവുകൾ, കക്കൂസുകളിൽ വാഷ് ബേസിനും വാതിലുകളും സ്ഥാപിക്കുക തുടങ്ങിയ 10 ആവശ്യങ്ങളാണ് സൂപ്രണ്ട് ഉന്നയിച്ചിരുന്നത്. കഴിഞ്ഞയാഴ്ചയാണ് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ജില്ലാ കളക്ടർ എൻ പ്രശാന്ത് ആശുപത്രി സന്ദർശിച്ചത്. സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾക്കായി സൌജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശശി ഉദ്ഘാടനം ചെയ്തു. അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള സൌജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. കേരള സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിൽ തേടി കേരളത്തിലെത്തുന്ന കുടിയേറ്റ തൊഴിലാളികൾ ഇന്ന് കേരളീയ പൊതുജീവിതത്തിന്റെ ഭാഗമാണ്. നിർമ്മാണ മേഖല ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിൽ കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള സ്ഥാനം ഏറെ വലുതാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് കുടിയേറ്റ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള പദ്ധതികൾക്ക് സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. തൊഴിലാളികളുടെ ആരോഗ്യവും തൊഴിലവകാശങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ബാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണ സെമിനാറുകളും നടത്തിവരികയാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശശി ഉദ്ഘാടനം ചെയ്തു. കൃത്യമായ ഒരു കാലാവസ്ഥ ലഭ്യമാക്കി കൊടുക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്ന 6 സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന ലോക പൈതൃക പട്ടികയിൽപ്പെട്ട ജൈവ വൈവിധ്യ കലവറയായിട്ടുള്ള പശ്ചിമഘട്ട മലനിരകൾ പോലും
പ്രകൃതി ചൂഷണം ശക്തിപ്പെട്ടു വരുന്നതിന്റെ ഭാഗമായി വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ ലേബർ ഓഫീസർ കെ എം സുനിൽ അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി ലേബർ ഓഫീസർ ടി പി രാധാകൃഷ്ണൻ, പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ ബാബു കാനപ്പള്ളി, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ പി മോഹനൻ, ജില്ലാ ലേബർ ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് ഒ കരുണാകരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിന്റെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ കുടിയേറ്റ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളാകുവാനുള്ള അവസരമുണ്ട്. മരണാനന്തര ആനുകൂല്യമായി 10,000 മുതൽ 50,000 രൂപ വരെയും അപകട സഹായമായി 25,000 രൂപ വരെയും ചികിത്സാ സഹായമായി 25,000 രൂപ വരെയും ടെർമിനൽ ബെനിഫിറ്റായി 5,000 രൂപ മുതൽ 20,000 രൂപ വരെയും വെൽഫെയർ ബോർഡ് നൽകി വരുന്നുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 30 രൂപ മാത്രമാണ്. സ്വകാര്യ സുരക്ഷാ ഭടന്മാർക്ക് പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി അക്കാദമി സ്ഥാപിക്കുന്നു. കേരള പ്രൈവറ്റ് സെക്യൂരിറ്റി ട്രെയിനിംഗ് അക്കാദമിയുടെ ഉദ്ഘാടനം സൈനിക് വെൽഫെയർ ഓഡിറ്റോറിയത്തിൽ കേണൽ ആർ കെ നായർ നിർവഹിച്ചു. കേരള പ്രൈവറ്റ് സെക്യൂരിറ്റി അസോസിയേഷൻ പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡുകൾക്ക് പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായാണ് സെക്യൂരിറ്റി ട്രെയിനിംഗ് അക്കാദമി കോഴിക്കോട്ട് സ്ഥാപിക്കുന്നത്. കോഴിക്കോട്ട് ആസ്ഥാനമായി തുടങ്ങുന്ന സെക്യൂരിറ്റി അക്കാദമിയുടെ ഔപചാരിക ഉദ്ഘാടനം കോഴിക്കോട് സൈനിക് വെൽഫെയർ ഓഡിറ്റോറിയത്തിൽ കേണൽ ആർ കെ നായർ നിർവഹിച്ചു. ഒരുപാട് ധാരാളം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ മുന്നോട്ട് വരുന്നത് കൊണ്ടും അവിടെയൊക്കെ തന്നെ പോലീസിംഗ് അല്ലെങ്കിൽ അത് അവിടെ തന്നെ സംരക്ഷിക്കാനുള്ള ചുമതല നമ്മുടെ സംസ്ഥാന പോലീസിനോ അല്ലെങ്കിൽ കേന്ദ്ര പോലീസ് ഏറ്റെടുക്കുന്നത് തന്നെ അത് സംരക്ഷിക്കാനുള്ള ചുമതലകളിൽ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രൈവറ്റ് സെക്യൂരിറ്റി എന്ന ഒരു സംഘടന എന്നൊരു പ്രസ്ഥാനം നമ്മുടെ എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നത്. 2005 പുറത്തിറങ്ങിയ പ്രൈവറ്റ് സെക്യൂരിറ്റി റെഗുലേറ്ററി നിയമപ്രകാരം പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുന്നതിന് 160 മണിക്കൂർ പരിശീലനത്തിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ജോലി ചെയ്യാനുള്ള യോഗ്യതയും അർഹതയും ഉള്ളൂ. 160 മണിക്കൂറിൽ 100 മണിക്കൂർ ക്ലാസുകൾ പരിശീലനത്തിനും 60 മണിക്കൂർ ഫീൽഡ് ട്രെയിനിങ്ങിനുമാണ്. കേരള പോലീസിന്റെ മൊത്തം അംഗബലത്തെക്കാൾ ഇന്ന് പ്രൈവറ്റ് സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്. പ്രൈവറ്റ് സെക്യൂരിറ്റി ജീവനക്കാരുടെ അംഗബലം 20% വെച്ച് എല്ലാ വർഷവും വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോൾ കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന കമ്മ്യൂണിറ്റി പോലീസിൽ പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസികൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ഇന്നത്തെ മാറിവരുന്ന അന്തരീക്ഷത്തിൽ ആഭ്യന്തര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ പ്രൈവറ്റ് സെക്യൂരിറ്റി ജീവനക്കാർക്കുള്ള പങ്കും വളരെ വലുതാണ്. ഘട്ടംഘട്ടമായി സെക്യൂരിറ്റി അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് അസോസിയേഷന്റെ തീരുമാനം. പരിശീലനത്തിന്റെ ഭാഗമായി കായികക്ഷമതാ പരിശീലനം, ഫയർ ഫൈറ്റിംഗ്, ട്രോമാ കെയർ, പ്രാഥമിക ശുശ്രൂഷ, സെക്യൂരിറ്റി ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യൽ മുതലായ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം പരിശീലനത്തിൽ ഉൾപ്പെടുത്തും. സെക്യൂരിറ്റി ഓഫീസർ വിജിൻ രാജ് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് പി കെ സഹദേവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അബ്ദുൾ റഷീദ്, മേജർ കെ ചന്ദ്രൻ, ഗോവർദ്ധൻ, ശ്രീനിവാസൻ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. വിദേശ നിർമ്മിത ഫിഷ് അക്വേറിയങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 10% to 50% വരെ വിലക്കുറവിൽ. വിവിധ തരം അക്വേറിയങ്ങൾ, ആക്സസറീസുകൾ, ഫൗണ്ടൻ തുടങ്ങിയവ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി 10% to 50% വരെ വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു. ഈ ഓഫർ ഏതാനും ദിവസത്തേക്ക് മാത്രം. പിക്കാസോ, അമൃത ആർക്കേഡ്, മിംസ് ഹോസ്പിറ്റലിന് സമീപം, നിയർ PNB, മിനി ബൈപാസ് റോഡ്, കോഴിക്കോട്. ഫോൺ നമ്പേഴ്സ് 8714271215. 9249500838. ഉദ്ഘാടനം കഴിഞ്ഞുട്ടാ, ഇനിയിപ്പോ തർക്കിക്കാനൊന്നും നിൽക്കേണ്ട കടി. മാർച്ച് 25 നമ്മുടെ കുന്നംകുളത്ത് തന്നെ കല്യാൺ സിൽസ് വരിക. തമ്മസിച്ച് മാർച്ച് 25 കുന്നംകുളത്താണെങ്കിൽ ഏപ്രിൽ 6 ആറ്റിങ്കലിലാണ് കല്യാൺ സിൽസിന്റെ ഇനോഗ്രേഷൻ. മാർച്ച് 25 കുന്നംകുളത്തും ഏപ്രിൽ 6 ആറ്റിങ്കലിലും ഉദ്ഘാടനം. കല്യാൺ സിൽസ്, 21 ഷോറൂമുകൾ, 1 crore+ മാംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ 16th ബാച്ച് നേതൃത്വത്തിൽ രോഗി പരിചരണത്തിന്റെ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. കമ്മിറ്റഡ് ദി ക്വാളിറ്റി എന്ന പേരിൽ നടന്ന സെമിനാർ ഡോക്ടർ റോയ് കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു.
കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ 16-ാമത് MSc നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ആഭിമുഖ്യത്തിലാണ് രോഗി പരിചരണത്തിനായുള്ള നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കമ്മിറ്റഡ് ടു ക്വാളിറ്റി എന്ന പേരിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും നഴ്സിംഗ് അധ്യാപകർക്കും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഹെഡ് നഴ്സുമാർക്കും PG സ്റ്റുഡൻസിനുമായാണ് സെമിനാർ ഒരുക്കിയത്. ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് കെ ജോർജ് സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ എന്ന വിഷയത്തിൽ കോട്ടപ്പറമ്പ് വുമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ NABH കോർഡിനേറ്റർ അഗസ്റ്റിൻ ജോസഫ് ക്ലാസ് എടുത്തു. അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്, ചലഞ്ചസ് ആൻഡ് നഴ്സസ് റോൾ ഇൻ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സെക്കൻഡ് ഇയർ MSc നഴ്സിംഗ് സ്റ്റുഡന്റ് OK സഫീന സ്വാഗതം പറഞ്ഞു. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പൊന്നമ്മ KM അധ്യക്ഷത വഹിച്ചു. അക്കാദമിക് കൌൺസിലർ KP ആഷിഖ്, പ്രൊഫസർ ജൂലി ജോസഫ്, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ചന്ദ്രലേഖ KP, സെക്കൻഡ് ഇയർ MSc നഴ്സിംഗ് സ്റ്റുഡന്റ് അനീഷ് ബാബു തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ കേന്ദ്രം കേരളത്തിൽ പുനഃസ്ഥാപിക്കുവാൻ കേരളത്തിലെ MPമാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SIU നേതൃത്വത്തിൽ ആദായ നികുതി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. SIU സംസ്ഥാന സെക്രട്ടറി തൌഫീഖ് മമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. അലിഗഡ് യൂണിവേഴ്സിറ്റി പരീക്ഷാ കേന്ദ്രങ്ങൾ കേരളത്തിൽ പുനഃസ്ഥാപിക്കുക, ഇതിനായി കേരളത്തിലെ MPമാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SIU നേതൃത്വത്തിൽ ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മുതലക്കുളത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ആദായ നികുതി ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി SIU സംസ്ഥാന സെക്രട്ടറി തൌഫീഖ് മമ്പാട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി നെയ്യം കൊടിയത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. SIU ജില്ലാ പ്രസിഡന്റ് ഹാരിസ് OK അധ്യക്ഷനായിരുന്നു. റഹീസ് വേളം, റഹീം ചേന്തമംഗല്ലൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാലിക്കറ്റ് സർവകലാശാലയിൽ DYFI ഉപരോധത്തിനിടെ വൈസ് ചാൻസലർ M അബ്ദുൽ സലാം ദേഹാസ്വാസ്ഥ്യം മൂലം കുഴഞ്ഞു വീണു. VC കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സർവകലാശാലയിലെ ഉദ്യോഗസ്ഥ തസ്തികയിലേക്ക് നിയമനം നടത്താൻ VC കോഴ വാങ്ങിയെന്നാരോപിച്ചാണ് DYFI കഴിഞ്ഞ ദിവസം ഉപരോധം സംഘടിപ്പിച്ചത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ബുധനാഴ്ച നടത്താനിരുന്ന അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്നാരോപിച്ചാണ് DYFI SFI പ്രവർത്തകർ ചേർന്ന് ഭരണകാര്യാലയം ഉപരോധിച്ചത്. തുടർന്ന് പ്രവർത്തകർ VC ചേംബറിനുള്ളിൽ പൂട്ടിയിട്ടു. ഇതിനിടെ DYFI പ്രവർത്തകരും അധ്യാപകരും ചേർന്ന് വൈസ് ചാൻസലറുമായി നടത്തിയ ചർച്ചയിൽ ബുധനാഴ്ച നടത്താനിരുന്ന ഇന്റർവ്യൂ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. VC സാന്നിധ്യത്തിൽ ചേംബറിൽ ചർച്ച നടക്കുന്നതിനിടെ പുറത്ത് നിരവധി തവണ പോലീസും DYFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ഇതിനിടെ VC M അബ്ദുൽ സലാം ദേഹാസ്വസ്ഥ്യം മൂലം കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥ നിയമനത്തിലെ ക്രമക്കേട് പരിശോധിക്കാമെന്ന് VC ഉറപ്പുതന്നതിനാൽ ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് DYFI പ്രവർത്തകർ പ്രഖ്യാപിച്ചു. അവസാനം വലിയ സമ്മർദ്ദം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടി വന്നു. VC ഓഫീസിലേക്ക് ഇറച്ചു കയറുന്ന വലിയ സമരമാണ് DYFI നടന്നത്. ആ സമരത്തിന്റെ ഭാഗമായി ഈ ഇന്റർവ്യൂ പരിപൂർണമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർവകലാശാല അധികാരികൾ. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതിനെ ഇതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ മറ്റ് പ്രോസസ്സും നിർത്തിവെക്കുന്നതിന്റെ ഉറപ്പ് ഈ സമരത്തിന്റെ ഭാഗമായി നമുക്ക് ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ്. ഉപരോധത്തിനിടെ കുഴഞ്ഞുവീണ VC കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിസോൺ കലോത്സവങ്ങൾ നിഷേധിക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ച് തെരുവിൽ പാട്ടുപാടിയും നൃത്തം ചെയ്തും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. മൊഫീസൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് SFI ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലാണ് പ്രതീകാത്മക ബിസോൺ കലോത്സവം സംഘടിപ്പിച്ചത്. സർഗാത്മക പ്രവർത്തനങ്ങളുടെ വിളനിലമായ കലോത്സവങ്ങൾ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കുന്ന സർവകലാശാല യൂണിയന്റെ നിലപാടിനെതിരെ തെരുവിൽ പ്രതീകാത്മക കലോത്സവം നടത്തി വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. കലാമേളകളിൽ വിദ്യാർത്ഥികളുടെ അനന്തമായ സാധ്യതകളെ സങ്കുചിത മനോഭാവത്തിന്റെ പേരിൽ തകർക്കുന്ന നടപടിക്കെതിരെ സമരപ്രഖ്യാപനവുമായി നൃത്തം ചെയ്തും പാട്ടുകൾ പാടിയും വിദ്യാർത്ഥികളെത്തി. ഇന്റർസോൺ കലോത്സവം നടത്തേണ്ട സമയം കഴിഞ്ഞിട്ടും ബിസോൺ കലോത്സവം നടത്താതെ നീട്ടിക്കൊണ്ടുപോകുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് SFI ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതീകാത്മക ബിസോൺ കലോത്സവം സംഘടിപ്പിച്ചത്. സാധാരണ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ബിസോൺ കലോത്സവം സംഘടിപ്പിക്കുക.
ഫെബ്രുവരിയിൽ ഇന്റർസോണും നടത്തും. വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് അവധിക്കാലമായ ഏപ്രിലിൽ കലോത്സവം നടത്താനാണ് യൂണിയന്റെ തീരുമാനം. മാർച്ചിൽ കോഴ്സ് കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ കഴിയാതെ വരും. കഴിഞ്ഞ തവണ കൊടുവള്ളി KMO കോളേജിൽ ബിസോൺ കലോത്സവം നടത്തിയപ്പോൾ ലീഗിന്റെ മേളയാക്കിയെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതീകാത്മക ബിസോൺ കലോത്സവം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഐശ്വര്യയുടെ നൃത്ത ചുവടുകളോടെ ആരംഭിച്ചു. തുടർന്ന് നാടൻപാട്ടുമായി മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ജുവൽ ജാക്സണും അശ്വിനും എത്തി. മനുഷ്യന്മാർ വേഷം കെട്ടി വാക്കു പറഞ്ഞ് നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു. ഈ ഭൂമിയിലെ പേരാണ് നാടകം, ഈ ഭൂമിയിലെ പേരാണ് നാടകം. ആർട്സ് കോളേജിലെ വിനീഷ്, ക്രിസ്ത്യൻ കോളേജിലെ ശ്രീജിത്ത് എന്നിവരും പരിപാടികൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ SFI ജില്ലാ പ്രസിഡന്റ് MM ജിജേഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി MK നികേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം PK സുമേഷ് എന്നിവർ സംസാരിച്ചു. LDF UDF ഒത്തുകളിക്കെതിരെ BJP തൂണേരിയിൽ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ സദസ് ഉദ്ഘാടനം ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടി ഭൂപ്രമണിമാരുടെ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് V മുരളീധരൻ ആരോപിച്ചു. ഒപ്പം നിന്ന അണികളെ വഞ്ചിക്കുന്ന CPM നേതൃത്വത്തോടുള്ള എതിർപ്പ് കേരളത്തിലുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ. കേരളത്തിലുടനീളം നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ എതിർപ്പ് കൊണ്ട് CPM വിട്ട് BJP എത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് തൂണേരിയിൽ നടന്ന ജനജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ അണികളെ വഞ്ചിക്കുന്ന, അവരോടൊപ്പം നിന്നവരെ വഞ്ചിക്കുന്ന സമീപനം, ആ സമീപനത്തോടുള്ള എതിർപ്പ്, ആ എതിർപ്പ് കേരളത്തിൽ ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, വിവിധ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേരാൻ മാർക്സിസ്റ്റ് പാർട്ടിയെ വിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭൂപ്രമാണിമാരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന പാർട്ടിയായി മാറിയിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി ഭൂപ്രമാണിമാരുടെ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി V രാജൻ, ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ്, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി KP പ്രകാശ് ബാബു എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അവളുടെ സന്തോഷം, നിങ്ങളുടെ ആഘോഷം. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്. നവഫാസിസത്തിനെതിരെ പുതിയ ബദലുകൾ ഉയർന്നു വരണമെന്ന് KN കുഞ്ഞാമുദ്, അതിനുള്ള പ്രഥമ വേദി ക്യാമ്പസുകളാവണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കോഴിക്കോട് അളഗാപുരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ എയ്ഡഡ് കോളേജുകൾക്ക് സ്വയംഭരണ പദവി നൽകി അവയെ കച്ചവട സ്ഥാപനമാക്കി മാറ്റുവാനുള്ള നീക്കം സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ AKPCTA ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. UGC ചട്ടങ്ങൾ അട്ടിമറിച്ചും ദുർവ്യാഖ്യാനിച്ചും കോളേജുകളുടെ പ്രവൃത്തി സമയം 6 മണിക്കൂറായി വർദ്ധിപ്പിച്ച സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു.
അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കെ എൻ കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അടുക്കളയിൽ പോലും നവഫാസിസം പിടിമുറുക്കുന്ന കാലത്ത് ഇതിനെതിരെ പുതിയ ബദലുകൾ ഉയർന്നു വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനുള്ള പ്രഥമ വേദിയാകണം ക്യാമ്പസുകൾ. ക്യാമ്പസുകളെ സർഗാത്മകമാക്കി നിലനിർത്തുന്നതിൽ പുതിയ കാലത്ത് അധ്യാപകർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഏതൊക്കെ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോഴും അഭിപ്രായങ്ങൾ ജനാധിപത്യപരമായി അവതരിപ്പിക്കപ്പെടാൻ അനുയോജ്യമായ ഒരു സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടാവണം. ആ അന്തരീക്ഷത്തിന്റെ ചുരുക്കപ്പേരാണ് മതനിരപേക്ഷ സംസ്കാരം. മതനിരപേക്ഷ സംസ്കാരം സജീവമായി നിലനിൽക്കുമെങ്കിൽ മാത്രമേ മതങ്ങൾ തമ്മിലുള്ള സംവാദം സാധ്യമാവുകയുള്ളൂ, അതുപോലെ തന്നെ രാഷ്ട്രീയ സംവാദങ്ങൾ സാധ്യമാവുകയുള്ളൂ, ക്ലാസ് മുറി പോലും നിർഭയമായ ഒരു പ്രവർത്തന മണ്ഡലമായി വളരണമെങ്കിൽ മതനിരപേക്ഷ സംസ്കാരം നിലനിൽക്കണം. എ കെ പി സി ടി എ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ കെ അബ്ദുള്ള അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഡി കെ ബാബു, എം മുരളീധരൻ, കെ സുരേഷ് കുമാർ, പി പി സുധാകരൻ, പി ഇമ്പിച്ചിക്കോയ, സി ശിവദാസൻ, ജില്ലാ സെക്രട്ടറി ഡോക്ടർ യു ഹേമന്ത് കുമാർ എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ സൌത്ത് ജി എൽ പി സ്കൂളിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി കളിമുറ്റം 2015 പരിപാടി സംഘടിപ്പിച്ചു. സാംസ്കാരിക സാമൂഹിക പ്രവർത്തകൻ ഗോപൻ കളിമുറ്റം ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞു മനസ്സുകളിൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധത വളർത്തിക്കൊണ്ടുവരുവാൻ ഇത്തരം പരിപാടികൾ സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബേപ്പൂർ സൌത്ത് ജി എൽ പി സ്കൂൾ കളിമുറ്റം 2015 സംഘടിപ്പിച്ചു. നാടക പ്രവർത്തകൻ ലിനീഷ് നരയംകുളത്തിന്റെ നേതൃത്വത്തിലാണ് കളിമുറ്റം 2015 ഇത്തവണ നടക്കുന്നത്. സാംസ്കാരിക പ്രവർത്തകൻ ഗോപൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കെ പി ശ്രീജിത്ത്, ചിന്നമ്മ ടീച്ചർ, സലീൽ മാസ്റ്റർ, ഷറഫുദ്ദീൻ കെ പി, പ്രധാന അധ്യാപിക ശോഭനാമണി പി വി, എം കെ വാസു മാസ്റ്റർ, പി ബി പ്രജിത എന്നിവർ സംസാരിച്ചു. പി ടി എ പ്രസിഡന്റ് അബ്ദുൽ നാസർ പി വി അധ്യക്ഷനായിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. ഇലവുമൂട്ടിൽ ശിവരാമപിള്ള സ്മാരക സമിതി ഏർപ്പെടുത്തിയ അവാർഡുകൾ പ്രഖ്യാപിച്ചു. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ അക്ബർ കക്കട്ടിലിനും നാടക ഗ്രന്ഥങ്ങൾക്കുള്ള പുരസ്കാരത്തിന് ഡോക്ടർ കെ ശ്രീകുമാറുമാണ് 2015 ഇലവുമൂട്ടിൽ ശിവരാമപിള്ള പുരസ്കാരത്തിന് അർഹരായത്. 10,001 രൂപയും ആർട്ടിസ്റ്റ് കെ പി മുരളീധരൻ വരച്ച പ്രശസ്തി പത്രവും മെമൻറ്റോയും അടങ്ങിയ പുരസ്കാരം April 11 അളകാപുരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. 37th എ കെ ജി ഫുട്ബോൾ മേള March 20 to April 5 കൊയിലാണ്ടി സ്പോർട്സ് കൌൺസിൽ സ്റ്റേഡിയത്തിൽ നടക്കും. വടകര DYSP എം പ്രദീപ് കുമാർ ഉദ്ഘാടനം നിർവഹിക്കും. 12 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ വിവിധ ക്ലബ്ബുകൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടി സംസ്ഥാന ദേശീയ താരങ്ങളും വിദേശ താരങ്ങളും കളിക്കളത്തിലിറങ്ങും. ആദ്യ മത്സരത്തിൽ റോമ കാലിക്കറ്റ് എമറാളി മെഹയെ നേരിടുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കെ ദാസൻ MLA, കെ ടി വിനോദ്കുമാർ, കെ ഭരതൻ, സി കെ മനോജ് എന്നിവർ സംബന്ധിച്ചു. ലാൻഡ് ട്രിബ്യൂണൽ കേസുകളിൽ ഒത്തുതീർപ്പിലൂടെ പരിഹാരം കാണുന്നതിന് കേരള ഗവൺമെന്റും കോഴിക്കോട് ജില്ലാ കാരായ്മ കുടിയാൻ സംരക്ഷണ സമിതിയും സംയുക്തമായി കാരായ്മ കുടിയാൻ റവന്യൂ അദാലത്ത് സംഘടിപ്പിക്കുന്നു. 2015 March മുതൽ August വരെ റവന്യൂ അദാലത്ത് നടത്തുവാനാണ് തീരുമാനം. തുടക്കമെന്ന നിലയിൽ ഈ മാസം 23, 26, 31 തീയതികളിൽ ഉച്ചയ്ക്ക് 2 മുതൽ കോഴിക്കോട് ലാൻഡ് ട്രിബ്യൂണലിൽ വെച്ച് റവന്യൂ അദാലത്ത് നടത്തുവാൻ തീരുമാനിച്ചുവെന്ന് കാരായ്മ കുടിയാൻ സംരക്ഷണ സമിതി നേതാക്കൾ പറഞ്ഞു. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ശില്പശാല സംഘടിപ്പിക്കുന്നു. March 21, 22 തീയതികളിൽ NIT നടക്കുന്ന ശില്പശാലയിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സെമിനാർ നടക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. ഡ്രോവ് 2015 എന്ന് പേരിട്ടിരിക്കുന്ന ശില്പശാലയിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ പുതിയ കണ്ടെത്തലുകൾ അവതരിപ്പിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറ്റപത്രം വന്നാലും രാജിവെക്കില്ലെന്ന മന്ത്രി കെ എം മാണിയുടെ നിലപാട് ശരിയല്ലെന്ന് യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് സലീം അടവൂർ. കാലിക്കറ്റ് സർവകലാശാല അസിസ്റ്റന്റ് ഗ്രേഡ് നിയമനത്തിന് ലക്ഷങ്ങൾ കൈക്കൂലി ആവശ്യപ്പെട്ട തേങ്ങിപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫിറോസ് കള്ളിയിലിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം. ജില്ലാ കളക്ടർ എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ഫലം കണ്ടു തുടങ്ങി. കുതിരവട്ടത്തേക്ക് ആദ്യ സംഭാവന മാത്തോട്ടം സ്ക്വാഷ് വക. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെന്യുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.